ഇവിടെ ബാങ്ക് വിഷയം കത്തുമ്പോൾ വിദേശ നിക്ഷേപങ്ങൾ സേഫാക്കാനാണ് മുഖ്യമന്ത്രി വിദേശ യാത്ര നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. അതിൽ ഞാൻ പോകുക തന്നെ ചെയ്യും. വീണ്ടും ലോക കേരള സഭയ്ക്കായി മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ സംഘവും വിദേശത്തേക്ക് പോവുകയാണ്. ഇവിടെ ബാങ്ക് വിഷയം കത്തുമ്പോൾ വിദേശ നിക്ഷേപങ്ങൾ സേഫാക്കാനാണ് മുഖ്യമന്ത്രി വിദേശ യാത്ര നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. അങ്ങനെ കഥകൾ എന്താ, ആർക്കാ പാടി നടക്കാൻ വയ്യാത്ത? മാത്രമല്ല വിദേശത്ത് ഏതൊക്കെ നിക്ഷേപം ഉണ്ടെന്ന് വളരെ വ്യക്തമായി സ്വപ്ന സുരേഷിന് അറിയാമെന്നാണ് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. വിദേശ നിക്ഷേപങ്ങളിലും ബിസിനസ്സിലും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്, പ്രത്യേകിച്ച് മകൾക്കും ഭാര്യയ്ക്കും വലിയ താല്പര്യമുണ്ടെന്നും സ്വപ്ന സുരേഷ് അവരുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളമാരാണ്. ഇവിടെ മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രതിരോധത്തിലായിരിക്കുന്നു. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. കേന്ദ്ര സംഘം സംസ്ഥാനത്ത് തമ്പടിച്ച് സായുധ സൈന്യത്തെ വരെ വിന്യസിച്ച് റെയ്ഡ് നടത്തുന്നു. CPM നെറ്റ്വർക്ക് ഒന്നൊന്നായി പൊളിഞ്ഞടിയുന്നു. ഇതൊക്കെ മറയ്ക്കാനും തടുക്കാനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പെടാപ്പാടുപെടുന്നു. ഇതൊരുമാതിരി മറ്റേടത്ത സമ്മാനായി പോയി. അതിനിടയിലാണ് മുഖ്യമന്ത്രി ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞ് വിദേശ യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഐഡിയ വേണം, ഐഡിയ. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡ് ഇടിപ്പിക്കാം. കരുവന്നൂരിലും തൃശൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിലും കൊച്ചിയിലുമൊക്കെ സഹകരണ ബാങ്ക് കൊള്ള കേന്ദ്രീകരിച്ച് റെയ്ഡ് നടക്കുകയാണ്. സത്യമാണോ ഈ പറയുന്നത്? മണിക്കൂറുകളായി തുടരുന്ന റെയ്ഡിലും പിണറായി കുലുങ്ങില്ല, പാർട്ടിയും കുലുങ്ങില്ല. ഇതൊക്കെ എന്ത്? കാരണം ശക്തിധരൻ പറഞ്ഞതുപോലെ റിസർവ് ബാങ്കിന് സമാന്തരമായ ഒരു സാമ്പത്തിക വിനിമയ സംവിധാനം തന്നെ പാർട്ടി ഇതിനോടകം വികസിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ കളിച്ചാൽ ശരിക്കും സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരും. അതുപ്രകാരം കുമിഞ്ഞുകൂടിയ സ്വത്ത് പാർട്ടിയിൽ ഭദ്രമാണ്. എത്ര അടിത്തറ മാന്തിയാലും ഇളകാത്ത വിധം അതവിടെ ശക്തമാണ്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടിവെച്ച് കൊല്ലണം. മാത്രവുമല്ല വ്യക്തിപരമായ വിഹിതങ്ങൾ സുരക്ഷിതമാക്കുന്നതിൽ പലരും അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവണം. എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. LDF വരും, എല്ലാം ശരിയാകും.